അർത്ഥത്തിൽ ശരിയായിരിക്കും. അപ്പോൾ ഉസ്മാനെ പറ്റി ഇനി പറഞ്ഞു തീരാനൊന്നും ജമാഅത്തുകാർക്ക് ബാക്കിയില്ല. ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിൽ ഇടക്കണ്ണി. ഉസ്മാനെ ആദ്യമായി കൊല്ലാൻ പോയത് ആരേ? ഉസ്മാൻ അലി അബിൻ അബീ താലിബ് റിദ്വാനെ. ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ തോന്നിവാസം പ്രചരിപ്പിക്കുന്നത് ആരാ? ഇനിയിപ്പോ അത് ഞങ്ങൾ സിമിക്കാരാണ്, അവർ ഞങ്ങളായിട്ട് ബന്ധമല്ല എന്നൊക്കെ പറയാം. നിങ്ങൾ ബന്ധമുള്ള കാലത്ത് എഴുതാ, നിങ്ങളെ നേതാവായി അവതാരി കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ, മനസ്സിലായില്ലേ? ഇനിയോ നിങ്ങളിപ്പനി അവരെ ബന്ധം വിച്ഛേദിച്ചു തന്നെ വെക്കുക. നിങ്ങൾ വലിയ മെച്ചപ്പെട്ട ആൾക്കാരാ. ഇത് ഐ പി എച്ച് നേരിട്ട് പുറത്തിറക്കിയത്, ഇസ്ലാമിലെ സാമൂഹ്യ നീതി. സമയദൈർഘ്യം വായി ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കണം. ഇസ്ലാമിലെ സാമൂഹ്യ നീതി സയ്യിദ് കുത്തുബ്, ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഐ പി എച്ച് ആണ് ഇതിൻ്റെ പ്രസാധനം, മനസ്സിലായില്ലേ? അങ്ങനെ എന്താ ഈ പുസ്തകത്തിൻ്റെ 175-ാമത്തെ പേജിൽ കാണാം. എന്നാൽ ഉസ്മാന്റെ ഭരണകാലത്ത് ഭരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇതിലും ഉസ്മാൻ്റെന്നേ ഉള്ളൂ. ഒരു റളിയല്ലാഹുവിനെ അടക്കാൻ ഈ ഷെയ്ഖ് മുഹമ്മദ് ഖോക്കസിന് കഴിയില്ല. അവർക്ക് റളിയല്ലാഹു എന്ന് പറയണമെങ്കിൽ കാഫിറീങ്ങളും മുത്തദ്ദുമായ ഇസ്ലാമിക വൃത്തിന് പുറത്തുപോയി സുന്നത്തും ഖുർആനും തള്ളിയ ഷിയാക്കളെ കിട്ടണം. ഷിയാക്കളെ ന്യായീകരിക്കാൻ അവരുടെ നാവത്രേ, അതും ഞാൻ കാണിച്ചു തരും ഇൻഷാല്ലാഹ്. എന്താ പറയണത്? എന്നാൽ ഉസ്മാന്റെ ഭരണകാലത്ത് ഭരണത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പ്രസ്തുത വിഭാവനയിൽ അത് ഇസ്ലാമിക വലയത്തിന് പുറത്തായിരുന്നില്ലെങ്കിലും ചിലരെ വ്യതിയാനങ്ങൾ സംഭവിച്ചെന്ന് സമ്മതിച്ചേ തീരും. തികഞ്ഞ വൃദ്ധനായി കഴിഞ്ഞ ശേഷമാണ് ഉസ്മാന്റെ ചുമലിൽ ഭാരമർപ്പിതമായത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉസ്മാന്റെ അഴിമതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. തീവ്രമായ കുടുംബ സ്നേഹവും മുദ്രപ്രകൃതിയും ഉസ്മാൻ വഫാ നരകത്തെപ്പോണ്ടല്ല പണിയെടുത്തതിൽ പറയുന്നത്. ഈ പണിയൊക്കെ എടുത്തതുകൊണ്ടാണോ ഉസ്മാനും ബിൽ ജന്നാന്ന് റസൂൽ പറഞ്ഞപ്പോൾ നമ്മൾ സംശയിക്കുന്നു കേട്ടോ. ഉസ്മാൻ തൻ്റെ ജാമാതാവായ ഹാരിസ് ബിൻ ഹക്കമിന് അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 200,000 ദിർഹം ദാനം നൽകി. നേരം പുലർന്നപ്പോൾ മുസ്ലിങ്ങളുടെ പൊതുഖജാനയുടെ സൂക്ഷിപ്പുകാരൻ സെയ്ദ് ബിൻ അർഖം ദുഃഖഭാരവശത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്താ അവിടെ പറഞ്ഞത്. ഉസ്മാന്റെ മകളെ കെട്ടിച്ചൊറുക്കുമ്പോൾ സ്ത്രീധനം കൊടുത്തു എന്നുള്ളത് ഏറ്റവും ഒന്ന്. രണ്ട്, പൊതുഖജനാവിൽ നിന്ന് 200,000 ദിർഹം, ഏത് 10-ഉം 20-ഉം ദീനാറല്ല, അല്ലെങ്കിൽ 100-ഓ 200-ഓ ദിർഹം അല്ല, 200,000 ദിർഹം പൊതു സ്വത്തിൽ നിന്ന് എടുത്തിട്ടാണ് സ്ത്രീധനം കൊടുത്തത് തൻ്റെ ജാമാതാവിന്. എന്നിട്ട് അത് ചോദ്യം ചെയ്യാൻ ഖജനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ സെയ്ദ് ബിൻ അർഖം വന്നപ്പോൾ താക്കോൽ വെച്ച് പോടാന്ന് പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫാനെ ചട്ടമ്പിയായിട്ട്, ഇതെന്താ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അലക്കയാ? ഈ അമീർ വർത്തമാനം പറഞ്ഞാൽ വർത്തമാനം പറയാൻ, ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാക്കന്മാരെ നിലവാരമേ ഉള്ളൂ ഇവർക്ക്. എന്നാ വിചാരം സഹാബത്തിനെ കുറിച്ച് ഉസ്മാൻ ബിൻ അഫാനെ കുറിച്ച് ചട്ടമ്പിയായി തൻ്റെ പാർട്ടി മെമ്പർമാരെ ചിത്രീകരിക്കുന്ന പോലെ ചിത്രീകരിക്കുന്ന നിലപാടിലേക്ക് അതപ്പതിച്ച് പോയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ചൂണ്ടിക്കാണിക്കും. അല്ലാതെ വേറെ ഏതെങ്കിലും ഭൗതികമായ താല്പര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. നിഷ്കളങ്കമായി ചിന്തിക്കണം, എന്തെങ്കിലും വെറുതെ പറയേണ്ടത് നോക്കണം. ഇത് ഇപ്പോഴും വിറ്റൊഴിച്ചു കൊടുക്കുന്ന ബുക്കാണ്. ഇനി വിറ്റഴിക്കൽ നിർത്തിയാൽ ഇതിൽ തൗബ ചെയ്തിട്ടും അത് ബോധ്യപ്പെടുത്തിയിട്ടും മാത്രമേ പോകാനും പാടുള്ളൂ, മനസ്സിലായില്ലേ? ഇനിതാ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ NDFമായുള്ള ബന്ധം പറഞ്ഞാൽ തീരുന്നതാണോ? അല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്ത ഒരു കെട്ട് കണക്ക് തന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാം ഇത് തേജസ്സുകൾ മാത്രം, എല്ലാം കൂടി ഞാൻ വായിക്കുന്നില്ല, സമയം കുറച്ച് നീണ്ടുപോയി എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ അബുല്ലായില മൗദൂദിയെയും ഷിയഈ പ്രസ്ഥാനത്തിനെയും ഇഖ്വാനി തുടങ്ങിയിട്ടുള്ള ഇഖ്വാനി ആദർശക്കാരെയും അതേപോലെ തന്നെ അത്തരം ആളുകളെയും ഒക്കെ എന്താണ് നിരന്തരമായി പിന്നെ പ്രൊമോട്ട് ചെയ്യുകയും പരിചയപ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ ശത്രുക്കളെ ഇസ്ലാമിൻ്റെ വക്താക്കളായി അവതരിപ്പിക്കുകയും ചെയ്യുക എന്നത് തേജസ് അതിൻ്റെ മുഴുവൻ ലക്കങ്ങളിലും ഏത് ലക്കം എടുത്തു നോക്കിയാലും കാണാൻ സാധിക്കും. സലഫികളെ കുറ്റം പറയുക, അതേപോലെ തന്നെ ഇഖ്വാനികളെ ന്യായീകരിക്കുക, ഷിയാക്കളെ ന്യായീകരിക്കുക. അവരെ കലണ്ടർ നിങ്ങൾ നോക്കും, 2005 കലണ്ടർ മുഴുവൻ ഷിയ ഇഖ്വാനി നേതാക്കന്മാരെയല്ലേ അവരതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? കലണ്ടറിൻ്റെ കോപ്പി നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. ഇനിയോ മാത്രവുമല്ല, അതിൽ തുടക്കത്തിലൊരു മഹാത്മാഗാന്ധിൻ്റെ അവസാനം ചെഗുവേരയുണ്ട്. ചെഗുവേരയാണെങ്കിലോ ഈ അലി ശരീഅത്തിൻ്റെ ക്ലാസ്മേറ്റ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തീവ്രവാദം ഒരുമിച്ച് പഠിച്ചതാ. ആ രണ്ടാൾക്കാരെ നിർത്തിയാൽ തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരണം, അല്ലാതെ ഇസ്ലാമിക ജിഹാദോ പ്രതിരോധമോ അല്ല. പ്രതികാര ചിന്തയ്ക്ക് പ്രതിരോധമെന്ന് പേരിട്ടാൽ അത് പ്രതിരോധമാവുകയില്ല. പ്രതികാരദായികളായി വളർത്തുന്നു. സ്വന്തം അണികളിൽ നിന്ന് വിട്ടുപോയവരെ പോലും വഴിയിൽ ഭാര്യമാരുടെയും അതേപോലെ അവരുടെ കുടുംബങ്ങളുടെയും മുന്നിൽ വെച്ച് വെട്ടുന്ന നിലവാരത്തിലേക്ക് ഫാഷിസ്റ്റുകളെ ചെറുക്കാനും സമുദായത്തെ രക്ഷിക്കാനും വന്ന ആൾക്കാർ ഇമാം കൗൺസിലിലെ ചെയർമാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ റോട്ടിലിട്ട് വിട്ടുക, ഇതാണ് അവർ പ്രചരിപ്പിക്കുന്ന കലണ്ടറാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ജൂതചിന്ത പ്രചരിപ്പിച്ച ഹൃദയത്തിൽ ജൂതായുസവും പുറത്ത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞു നടക്കുന്ന ഇസ്ലാമിന്റെ ശത്രു, ജൂതന്റെ മിത്രം ആര്? അലി ശരിഅത്തി. അയാളെ ക്യാപ്ഷനെ കൊടുത്ത് വലിയ ഇസ്ലാമിക് ഏതാണെന്ന് പരിചയപ്പെടുത്തി തേജസിന്റെ കലണ്ടർ.
പിന്നെ ആരാ? സയ്യിദ് ഖുത്ബ്. ആരാ സയ്യിദ് ഖുത്ബ്? ഈ ഷിയ ആദർശം മൗദൂദിയിലൂടെ മനസ്സിലാക്കുകയും അത് അറബ് ലോകത്ത് പരിചയപ്പെടുത്തുകയും ഇന്ന് ലോകത്ത് ഇന്തോനേഷ്യ മുതൽ അൾജീരിയ വരെയുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ബീജാവാപ് നൽകുകയും ചെയ്ത ഇസ്ലാമിന്റെ ശത്രു, ജൂതന്റെ മിത്രം സയ്യിദ് ഖുത്ബിനെ ആ സയ്യിദ് ഖുത്ബിന്റെ യോഗ്യതകളിലൂടെ പരിചയപ്പെടുത്തുന്നു എൻ ഡി എഫ്. കലണ്ടറിന്റെ ഓരോ പേജ് എടുത്താലും ഇപ്പോ ഈ ഹമാസ് അടക്കമുള്ള ഇഖ്വാനി ആദർശമുള്ള പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ രണ്ടാളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു എന്ന് മാത്രം, എന്റെ കയ്യിലുള്ള കലണ്ടറിൽ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോ എൻ ഡി എഫുകാരന്റെ തീവ്രവാദ പ്രവർത്തനവും പ്രതികാര പ്രവർത്തനങ്ങളും എന്താണ്? പ്രതികാരം ഇസ്ലാമികമാണ് എന്ന മട്ടിലായിപ്പോ പ്രതിരോധം എന്ന് പേരിട്ടാൽ പ്രതികാരം ഇസ്ലാമികമാവുകയില്ല, പ്രതികാരം പ്രതികാരമല്ലാതാവുകയില്ല. ഇസ്ലാമിൽ പ്രതിക്രിയ മാത്രമേ ഉള്ളൂ, അത് ഉത്തരവാദിത്തമുള്ളയിടത്തും ഭരണാധികാരികൾ നിർവഹിക്കേണ്ട കാര്യമാണ്. അതല്ലാതെ ഓരോരുത്തരും ഓരോ കുടുംബങ്ങളും ചെറിയ ചെറിയ പാർട്ടികളും സംഘങ്ങളും അവിടെയും ഇവിടെയും കൂടി പാതിരാക്കം എഴുതിരത്തി യോഗം ചേർന്നിട്ട് ഇന്ന് അവനെ തട്ടണം ഇവരെ തട്ടണം എന്നിട്ടോ ലാ ഇലാഹ ഇല്ലല്ല പ്രഖ്യാപിക്കാനും പരിചയപ്പെടുത്താനും വേണ്ടി കടന്നുപോകുന്ന വഴിയിൽ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മാതാക്കളെയും ഒക്കെ പരിസരത്ത് യുദ്ധക്കളങ്ങളിൽ പോലും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ വാഹനങ്ങൾ തടഞ്ഞുവെച്ച് കുറുവടികൾ കൊണ്ട് ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന പ്രതികാരദാഹികളായി നടക്കുന്ന കുട്ടിയുമാണ് എൻ ഡി എഫുകാർ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് പേടിയാൻ തുടങ്ങി. നമ്മുടെ അടുത്ത് നിന്ന് കയറി പൊട്ടിച്ച് ചാടിയതാ പണ്ട് സിമിക്കാർ. സിമി നിരോധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അവർ അതിനു മുമ്പേ എൻ ഡി എഫ് ഉണ്ടാക്കി. ഇനി എൻ ഡി എഫ് പോകുമ്പോഴേക്കും പോപ്പുലർ ഫ്രണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടുകൾ പലതും ഉണ്ടായിരിക്കും, ശരി. തീവ്രവാദികൾ പല പേരിൽ പല കാലത്ത് വന്നുകൊണ്ടിരിക്കും, ശരി. അതിന് പരിഹാര മാർഗവും അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ടുകൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഇപ്പോ അടുത്ത കാലത്തായിട്ട് എൻ ഡി എഫുകാരെ വിമർശിക്കൽ ജമാഅത്തുകാരെ തൊഴിലാണെന്ന് കേട്ടു. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിന്റെ തനിനിറ എന്താന്ന് ഞങ്ങൾക്കൊന്നും അറിയണം. എന്താ ജമാഅത്ത് ഇസ്ലാമിയുടെ അഖിലേന്ത്യാ പ്രസിദ്ധീകരണം റേഡിയൻസ്? ആ റേഡിയൻസ് നിങ്ങൾ വായിക്കണം. എന്താണ്? ഒരൊറ്റ വരി മാത്രം ഞാൻ അതിൽ നിന്ന് കേൾപ്പിക്കാം. പുതിയ ലക്കം എന്താ പറയണത്? ഈ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച്, എംപവർ കോൺഫറൻസിനെ കുറിച്ച്, എന്താ അവർ പറഞ്ഞത്? മൂന്ന് തീവ്രവാദങ്ങളെ കുറിച്ച്. ഇഫ് ദീസ് ത്രീ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ലെവൽ ഓർഗനൈസേഷൻ വർക്ക് വിത്ത് മോർ കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ, ദ റിസൾട്ട് വുഡ് ബി മോർ എവിഡൻറ്റ്. ഈ മൂന്ന് സംസ്ഥാനതല സംഘടനകളും കൂടുതൽ ഒത്തുചേർന്നും സഹകരിച്ചും പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായ ഒരു റിസൾട്ടായിരിക്കും. പോപ്പുലർ ഫ്രണ്ട് വരട്ടെ, നിങ്ങൾ വന്നാൽ ഞങ്ങൾ ഹുക്കൂമത്തിലായി കുറച്ച് വേഗം വരും. യാര് ഷിയാക്കളെ ഇമാമത്തെ, ജൂതന്മാരെ മതം ഇസ്ലാമിൻ്റെ പേരിൽ വരും. എപ്പോ? ഈ മൂന്നാൾക്കാർ ഒരുമിച്ച് നിൽക്കണം. കേന്ദ്ര ജമാഅത്ത് ഇസ്ലാമി സിദ്ദീഖ് ഹസൻ അവിടെയല്ലേ? ആരിവലി വരണം. എന്താ എൻ ഡി എഫിന് ഞങ്ങളെതിരാ? നിങ്ങളെതിരാ? തഖയ്യത്ത്, ഷിയാക്കൾക്ക് ഒരു തത്വമുണ്ട് തഖയ്യത്ത്, സത്യം മറച്ചു വെക്കുക. പുറത്തൊന്നു പറയാം, അകത്തൊന്നു പറയാം. പുറത്ത് മനുഷ്യാവകാശ സംഘടന, അകത്ത് പ്രതികാര സംഘടന. പുറത്ത് പ്രതിരോധ സംഘടന, അകത്ത് പ്രതികാര സംഘടന. തഖയ്യത്ത് ഷിയാക്കളതാ, അകത്തൊന്ന് പുറത്തൊന്ന്. ജമാഅത്ത് ഇസ്ലാമി പുറത്ത് മിതവാദി, പൊതുരാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, അങ്ങനെ അങ്ങനെ ജമാഅത്ത് ഇസ്ലാമി പുറത്ത്. അകത്തോ? അകത്ത് രഹസ്യമായും പരസ്യമായും. അതെ, എന്തേ ഇംഗ്ലീഷിൽ സപ്പോർട്ട് ചെയ്താൽ സപ്പോർട്ടാവൂലേ? എൻ ഡി എഫിന് പിന്തുണക്കുന്ന വരികളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, ഇല്ലേ? എൻ ഡി എഫ് 1993 മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 14 ജില്ലകളിലും ശാഖകളും അണികളുമായി അത് വ്യാപിച്ചിരിക്കുന്നു. എൻ ഡി എഫ് നടത്തിയ വിവിധ ക്യാമ്പയിനുകൾ ജനങ്ങളെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ തിരിച്ചുവിടാനും വർഗീയ ഫാസിസത്തിന്റെ വളർച്ചയെ തടുത്തു നിർത്താനും സഹായിച്ചിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ലേഖന ഞാൻ വായിച്ചത്, പുതിയ ലക്കം. എന്ത്? റേഡിയൻസ്. നിങ്ങൾ നിരോധിക്കുമ്പോൾ ഞാൻ റേഡിയൻസിന്റെ ഒറിജിനലായിട്ട് വരാം, കേട്ടോ. അപ്പൊ എൻ ഡി എഫും ജമാഅത്തുള്ള ഈ കപട നാടകമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞ് കുട്ടി കളിക്കുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിക്ക് എൻ ഡി എഫ് കാരന്റെ പ്രശംസ കേൾക്കണോ? കേട്ടോ. കഴിഞ്ഞ ഓഗസ്റ്റ് 15 പാനായിക്കുളത്ത് വെച്ച് കുറച്ച് പ്രവർത്തകർ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തിയതിന്റെ പേരിൽ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എന്തോ ഭീകര പ്രവർത്തനം പിടിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളാണ് നടത്തിയത്. അറസ്റ്റ് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ചില പുസ്തകങ്ങൾ കിട്ടിയപ്പോൾ ആ പുസ്തകങ്ങൾ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിച്ച് ഉടനെ തന്നെ പോലീസ് അത്തരം കേന്ദ്രങ്ങളിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് കാശ്മീരിനെ സംബന്ധിച്ചൊരു പുസ്തകം കിട്ടി, ഇന്ത്യയിൽ നിരോധിക്കാത്ത പുസ്തകം. ആ പുസ്തകം കിട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ കേന്ദ്ര ഓഫീസായ ഹിറാ സെന്ററിൽ നിന്നാണെന്ന് കേട്ടപ്പോഴേക്ക് ഹിറാ സെന്ററിലേക്ക് പോലീസ് കുതിച്ചെത്തുകയും അവിടെ റെയ്ഡ് നടത്തി ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനം കൊടുക്കുന്ന സംഘടനയാണെന്ന പ്രചാരണം അഴിച്ചുവിട്ടു.
ശത്രുക്കൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവർ തീവ്രവാദികളെ സഹായിക്കുന്നു എന്ന പ്രചാരണത്തിന്റെ പിന്നിൽ. പക്ഷേ സത്യം മനസ്സിലാക്കാൻ നമ്മുടെ സമുദായത്തിന് സാധിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന ഒറ്റ പ്രസ്ഥാനത്തെ എതിർക്കാനല്ല പോലീസ് ഹിറ സെന്ററിൽ കയറിയത്. കാരണം അവരുടെ കയ്യിലുള്ള പുസ്തകം അത് ഇന്ത്യ രാജ്യത്ത് നിരോധിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയിലെ റഫറൻസ് ലൈബ്രറികളിൽ നിരോധിച്ച പുസ്തകം വെക്കുന്നതിന് തെറ്റല്ല എന്നാണ് ഇന്ത്യ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നത്. എന്നിട്ട് പോലും ആ പുസ്തകം കണ്ടു എന്ന ഒറ്റ കാരണത്താൽ അവിടെ കയറി റെയ്ഡ് നടത്തി. മുസ്ലിം സമുദായം എന്താ ചെയ്തത്? മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ഒരവസരമാണ് വീട് കിട്ടിയത്. അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ടേ പറഞ്ഞതാ ജമാഅത്തുകാർ തീവ്രവാദികളാണ്, ഞങ്ങൾ പണ്ടേ പറഞ്ഞതാണ് ലോകത്തെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെയും പ്രചോദനം ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങളത് പണ്ടേ പറഞ്ഞതാ, പക്ഷേ സർക്കാരിന് ഇപ്പോഴേ ബോധ്യപ്പെട്ടതുള്ളൂ എന്ന്. അതെ, സർക്കാരിന് അത് ഇപ്പോൾ ബോധ്യപ്പെടുകയുള്ളൂ. ഞങ്ങൾ പണ്ടേ പറഞ്ഞു തന്നെയാണ്, വെറുതെ പറഞ്ഞതാണ്, തെളിവ് സഹിതമാണ് നിങ്ങൾ ഈ സംഗതി ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ഗവൺമെന്റ്, ഇസ്ലാമിക ഗവൺമെന്റ് എന്ന ഈ എൻ ഡി എഫിന്റെ പഴയ നേതാക്കന്മാർ പുറത്തിറക്കിയ, ജമാഅത്തെ ഇസ്ലാമിയുടെ കുട്ടികൾ പുറത്തിറക്കിയ പുസ്തകം, ഈ പുസ്തകത്തിൽ ഈ തല കാണിച്ചിരിക്കുന്ന ഖുമൈനിയുടെ വിപ്ലവത്തെ കുറിച്ച് എന്താ എഴുതി വെച്ചിരിക്കണം? എന്താ എഴുതി വെച്ചിരിക്കണം? ഈ ഖുമൈനിയുടെ വിപ്ലവത്തെ കുറിച്ച് അവരെ പറയുന്നത് കേട്ടോളൂ. ഇത് ഞാൻ അവരുടെ പുസ്തകത്തിൽ നിന്ന് കൂട്ടുകയാണ്, എന്റെ വകയല്ല, മൗദൂരിയുടെ വരികളാണ്. ഖുമൈനിയുടെ വിപ്ലവം ഇസ്ലാമിക വിപ്ലവമാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിലൂടെ ശിക്ഷണം നേടിയ ഒരു ഇസ്ലാമിക സമൂഹമാണ് ഇത് സാധിച്ചത്. അതുകൊണ്ട് മുസ്ലിംകൾ പൊതുവിലും ഇസ്ലാമിക സംഘടനകൾ വിശേഷിച്ചും എല്ലാ രംഗത്തും എല്ലാ വിധേനയും ആ വിപ്ലവത്തെ പിന്തുണയ്ക്കുന്നു. അദ്ദാഴ്വ, കെയ്റോ, ലക്കം 29 ആഗസ്റ്റ് 1979. അപ്പോ മൗദൂദിയുടെ ഉദ്ധരണിയാണ്. ആരെ കുറിച്ച്? ഖുമൈനിയുടെ ജൂത വിപ്ലവത്തെ കുറിച്ച്. ഖുമൈനിയുടെ വിശ്വാസം എന്താ? ഖുർആനില്ല, സുന്നത്തില്ല, സ്വഹാബികളില്ല, വ്യഭിചാരത്തിന്റെ പേരിൽ മുത്തായുണ്ട്, അതേപോലെ തോന്നിവാസത്തിന്റെ വിശ്വാസം ഒരുപാടുണ്ട്, ഇസ്ലാമിക വിരുദ്ധമായ ഖബർ പൂജയുണ്ട്. ഇങ്ങനെ തികച്ചും ഇസ്ലാമിക വിരുദ്ധമായ ചാനലിലൂടെ സഞ്ചരിച്ച ഖുമൈനിയുടെ വിപ്ലവത്തെ, ജൂത വിപ്ലവത്തെ, ഖബർ പൂജ വിപ്ലവത്തെ ഇവർ ഇസ്ലാമിക വിപ്ലവം എന്ന് പരിചയപ്പെടുത്തേണ്ട എന്ത് അനിവാര്യതയാ ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്? ഒരൊറ്റ അനിവാര്യതയുള്ളൂ, അവനും തീവ്രവാദി, ഇവനും തീവ്രവാദി. അട്ടിമറി നടത്തി ഭരണം ഉണ്ടാക്കല മുസൽമാന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. ആ കാര്യത്തിൽ മൗദൂദിക്കും അഭിപ്രായ വ്യത്യാസമല്ല, ഖുമൈനിക്കും അഭിപ്രായ വ്യത്യാസമല്ല. എന്താ ഇതേ പുസ്തകത്തിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഹസൻ ബന്നയും മൗദൂദിയും കുത്തുബയും ഒക്കെ ഒരേ അച്ഛതണ്ടാണ്, എന്റെ വകയല്ല, കേട്ടോളൂ. തുടർന്ന് അന്നത്തെ ബുർഖൈബ ഭരണകൂടം മാസിക കണ്ടുകെട്ടുകയും റാഷിദുൽ ഖനൂഷിയെയും സഹപ്രവർത്തകരെയും തടവിലിടുകയും ഉണ്ടായി. ബന്ന, മൗദൂദി, ഖുതുബ, ഖുമൈനി എന്നിവരെ ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഒരേ ലൈനിന്റെ വിവിധ പ്രതിനിധികളായാണ് ഖനൂഷി കാണുന്നത്. അൽ ഹറക്കത്തുൽ ഇസ്ലാമിയ വത്തഹദീസ്, റാഷിദുൽ ഖനൂഷി, ഹസനു തുറാബി, പേജ് 16. കണ്ടോ, ഒരേ ലൈനിന്റെ വിവിധ പ്രതിനിധികൾ, ഒരേ ലൈനിന്റെ വിവിധ പ്രതിനിധികൾ ആര്? ബന്ന, മൗദൂദി, ഖുതുബ്, ഖുമൈനി. അപ്പൊ മനസ്സിലായില്ലേ, ജമാഅത്തെ ഇസ്ലാമി, ഷിയാക്കൾ, NDF ഇതെല്ലാം ഒന്നിന്റെ സാധനം. പരസ്പരം ചില പടലപ്പണക്കം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ആദർശപരമായിട്ട് ഇവരൊന്നു തന്നെ. മനസ്സിലായില്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇവിടെയുള്ള ഇതര വിഭാഗങ്ങളുമായും വിഘടിതരുമായുള്ള വിയോജിപ്പ് ഏതെങ്കിലും ഭൗതികമായ വിഷയങ്ങളിലല്ല, നയപരമായ പ്രശ്നങ്ങളിലല്ല, ആദർശകാര്യത്തിൽ മാത്രമേ വിയോജിപ്പുള്ളൂ. നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രചാര വേലകൾ നടത്തിയാലും അതിൽ തന്നെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണമെന്ന ശാഠ്യമേ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളൂ, മറ്റൊന്നുമില്ല. അത് ഖുർആൻ നിശ്ചയിച്ച കാര്യമാണ്. ഇങ്ങനെ നോക്കിയാൽ ഇഖ്വാനി ഷിയഈ പ്രവൃത്തികൾ ഏത് നിലവാരത്തിലാണ് എത്തിച്ചേർന്നത് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, എന്തിനു കയറെ ഇതേ പുസ്തകം, ഈ മൗദൂദികൾ പുറത്തിറക്കിയ പുസ്തകത്തിൽ ഒരു ശരിയായ ഇഖ്വാനിയെ കാണണമെങ്കിൽ, ഒരു ഷിയയെ കാണുമെങ്കിൽ ഇഖ്വാനിയെ നോക്കിയാൽ മതി. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാർ നോക്കിയാൽ ഒരു ഷിയയെ കാണാം. ഇതെന്റെ വർത്താനല്ല, നിങ്ങൾ കേട്ടോളൂ. എന്താ പറഞ്ഞത്? ഇത് നവാബ് നഫവി അദ്ദേഹത്തിന്റെ ലേഖനത്തെ കുറിച്ച് പറയാം. അദ്ദേഹം ഇഖ്വാനികളും അതേപോലെ തന്നെ ഇഖ്വാനികൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയം സ്വീകരിക്കുന്നവർ, അവരും ഷിയാക്കളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ സ്ഥാപക നേതാവിന് ഷിയാക്കളോടുള്ള നിലപാടാണ് ഈ പറഞ്ഞത്. അതായത് ഷിയാക്കളെ പറ്റി നല്ല അഭിപ്രായമാണെന്നൊക്കെ ആദ്യം ഈ പുസ്തകത്തിന് 35-ാമത്തെ പേജാണ്. എന്നിട്ട് പറയുകയാണെന്ത്, ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഷിയാക്കളോടുള്ള ഇഖ്വാൻകാരുടെ പൊതു നിലപാട്.
ഇറാഖിലെ ഇഖ്വാനുൽ മുസ്ലിമൂനിൽ ധാരാളം ഷിയാക്കൾ ഉൾപ്പെടുന്നു. ഖുർആനും സുന്നത്തും ഇല്ലാത്തവരൊക്കെ ഇഖ്വാനുൽ മുസ്ലിമൂൻ ജമാഅത്ത് ഇസ്ലാമിയിലുണ്ട്. ഇവരെന്ത് ഇസ്ലാമിക പ്രസ്ഥാന, ജൂത പ്രസ്ഥാനം എന്നല്ലേ വരേണ്ടത്? കേട്ടോ, ഒരിക്കൽ നവാബ് സബവി സിറിയ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്നത്തെ ഇഖ്വാന്റെ മുറാഖിബാം അദ്ദേഹത്തെ സ്വീകരിച്ചു. തദവസരത്തിൽ മുസ്തഫ സബായി നവാബ് സഫവിയോട് ചില ഷിയ ചെറുപ്പക്കാർ സെക്യുലർ നാഷണൽ പ്രസ്ഥാനങ്ങൾ ചേരുന്നതായി പരാതിപ്പെട്ടു. നവാബ് സഫവി അവരുടെ കൂടെ ഇരുന്ന അനേകം സുന്നികളും ഷിയാക്കളും അടങ്ങുന്ന സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും യഥാർത്ഥ ജാഫരി മദ്ഹബുകാരനാകണമെങ്കിൽ അവർ ഇഖ്വാനുൽ മുസ്ലിമൂനിൽ ചേർന്നുകൊള്ളുക. ആരാണ് നവാബ് സഫവി എന്നറിയാമോ? ഷിയാ മുസ്ലിം വിപ്ലവ സംഘടനയായിരുന്ന ഫദായിനെ ഇസ്ലാമിന്റെ നേതാവ്. അപ്പൊ എവിടെ ചേരണം? ഇഖ്വാനിൽ ചേർന്ന്, ജമാഅത്ത് ഇസ്ലാമി ചേർന്ന ഒറിജിനൽ ജാഫരി മദ്ഹബാണ് ഷിയനെ കാണാൻ, ഹുമൈനി ഷിയന്റെ മദ്ഹബിനെ പറ്റി. അപ്പൊ അവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണെന്ന് തെളിവെനി വേണോ? നിരത്തിയാൽ തീരാത്ത തെളിവ് വേണോ? ഇതാ ഞാൻ തേജസ് എടുത്തത് വെറുതെ ആയിരുന്നില്ല. അബുൽ ആയില മൗദൂദി, പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് എഴുതിയ തീവ്രവാദ കൃതി അള്ളാഹിന്റെ ഭൂമിയിൽ അള്ളാഹിന്റെ ഭരണം തന്നെ, അത് ഏത് വിധേനയും സ്ഥാപിക്കലാണ് ഒരു മുസൽമാന്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അത് നേടുന്നതുവരെ ഒരു മുസൽമാന്റെ വാൾ ഉറയിൽ പോകാൻ പാടില്ല. ഇങ്ങനെ കുറേ തോന്നിവാസവാദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് നമ്മുടെ മൗദൂദി ഒരു കൃതി എഴുതി, ജിഹാദ് ഫിൽ ഇസ്ലാം, ജിഹാദ് ഫി സബീലില്ലാ, തഫീമാത്ത്, മഫാഹിമുൽ ഇസ്ലാമി, ഔലദ്ദീനി വദ്ദൗല, അൽ ജിഹാദ്, ഇങ്ങനെ പല പേരിൽ കഷ്ണം മുറിച്ചും വിശദമായിട്ടൊക്കെ ഈ പുസ്തകം വന്നു. എന്താ പുസ്തകത്തിൻ്റെ അജണ്ട? അള്ളാഹിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ ഭരണം തന്നെ, അത് ഏത് വിധേനയും സ്ഥാപിക്കലാണ് ഒരു മുസൽമാൻ്റെ ഒന്നാമത്തെ ഡ്യൂട്ടി. അത് നേടുന്നവരെ ഒരു മുസൽമാൻ്റെ വാളുറയിൽ പോകാൻ പാടില്ല എന്ന്. ജിഹാദ് ഫി സബീലില്ലാ എന്ന പുസ്തകത്തെക്കുറിച്ച് മൗദൂദിക്ക് പറയാനുള്ള എന്താ? അൽ ജിഹാദ് ഫിൽ ഇസ്ലാം മറ്റേവരെക്കാളും പ്രയോജനപ്പെട്ടത് എനിക്ക് തന്നെയാണ്. മുസ്ലിം ദേശീയത്വത്തെ സംരക്ഷിക്കുവാനുള്ള വികാരമാണ് ഗ്രന്ഥരചനയിൽ പ്രവേശിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്നത്. ഇസ്ലാമിൻ്റെ സംരക്ഷണ വികാരത്തോടെയാണ് ഞാൻ അതിൽ നിന്ന് വിരമിച്ചത്. ഇസ്ലാമും അതിൻ്റെ പുനരുജ്ജീവന മാർഗവും ഞാൻ മനസ്സിലാക്കി. ഭാവിയിൽ പത്രരംഗത്ത് പ്രവേശിക്കുന്നത് ഇസ്ലാമിൻ്റെ സേവനത്തിനുള്ള ഒരു മാർഗമെന്ന നിലയിൽ മാത്രമായിരിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞയെടുത്തു. അപ്പം മൗദൂദിയുടെ ജീവിതത്തെ തീവ്രവാദത്തിലേക്കും വിപ്ലവത്തിലേക്കും തള്ളിവിട്ട ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം തന്നെ എഴുതിയ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന ഗ്രന്ഥം. ആ പുസ്തകത്തിൽ നിന്നൊരു വരി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇതാ എൻ്റെ കയ്യിലുള്ള ഈ തഫീമാത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ 113-114 പേജ്. അതിൻ്റെ ആശയം ഞാൻ നിങ്ങൾ കേൾപ്പിക്കട്ടെ. യാഥാർത്ഥ്യം ഇതായിരിക്കെ നാം ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ സാന്നിധ്യം അനിസ്ലാമിക ഭരണകൂടത്തിന് തുറന്ന വെല്ലുവിളിയാവുക തന്നെ വേണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെ സാന്നിധ്യം ഇസ്ലാമികമല്ലാത്ത ഒരു ഒരു ഭരണകൂടത്തിന്, ഇപ്പോൾ കേരളത്തിൽ ഇസ്ലാമിക ഭരണകൂടമല്ലല്ലോ, ഇസ്ലാമികേതര ഭരണകൂടമാണല്ലോ, അതിന് ഒരു വെല്ലുവിളിയാകണം. അപ്പൊ ജമാഅത്തുകാരും NDFകാരും ഷിയാക്കളും ഒക്കെ എന്തിനുള്ളതാ? ലോകത്തുടനീളം ഇസ്ലാമികമല്ലാത്ത മുഴുവൻ ഭരണകൂടങ്ങൾക്കും വെല്ലുവിളിയാകാൻ വേണ്ടി കടന്നു വന്നവരാണ്. മനസ്സിലായില്ലേ? കേവലം വെല്ലുവിളി മാത്രമല്ല, അതിനട്ടിമറിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി കടന്നു വന്നവരാണ്. നിങ്ങൾക്ക് കാണാം, വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഈ വഴികേടിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ അവർക്ക് നാം ഉപദേശങ്ങൾ നൽകുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. അവരോട് യുദ്ധം ചെയ്യുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ അടിമകളെ ദൈവേതരുടെ അടിമകളാക്കാനും അവർക്കൊരിക്കലും അവകാശമില്ല. ഈ ഫിത്ന വാളിന്റെ ശക്തി കൊണ്ട് തുടച്ചു നീക്കണം. കുഫർ അവരുടെ പാതയിൽ നിന്ന് മാറി നിൽക്കുന്നതുവരെ വിശ്വാസിയുടെ വാൾ ഉറയിൽ പോവുകയില്ല. അപ്പൊ ഇസ്ലാമികമല്ലാത്ത ഭരണം ഇവിടെ നിന്ന് നീങ്ങിപ്പോകുന്നവരെ ഒരു മുസൽമാന്റെ നില തിരുത്തുക. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ്റെയും NDFകാരൻ്റെയും വാളും ബോംബും അത് പുറത്തു അകത്തേക്ക് പോകാൻ പാടില്ല. അത് പുറത്തു വരണം. എന്തിനു പുറത്തു വരണം? ഇസ്ലാമിക ഭരണം കിട്ടുന്നവരെ. ഇതാണ് ജിഹാദ് ഫിൽ ഇസ്ലാം, തഫീമാത്ത് തുടങ്ങിയ ഈ ഇത്തരം പുസ്തകങ്ങളിലൂടെയൊക്കെ ആർക്ക്? അബുൽ ആയില മൗദൂദിക്ക് ജനങ്ങൾ ഉദ്ഘോഷിക്കാനുള്ള ആശയം. എന്നാൽ നിങ്ങൾക്കറിയുമോ, ഈ പുസ്തകം, ഈ തീവ്രവാദപരമായ പുസ്തകം, ഈ തഫീമാത്തോ അല്ലെങ്കിൽ ഈ അൽ ജിഹാദ് ഫിൽ ഇസ്ലാമോ തനതായ രൂപത്തിൽ മലയാളക്കരയിൽ വിവർത്തനം ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് ധൈര്യമുണ്ടോ? വിവർത്തനം ചെയ്യാൻ സാധിക്കുമോ? അൽ ജിഹാദ് ഫിൽ ഇസ്ലാം ഇന്നോളം അവർക്ക് സാധിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തേജസ്സിനൊരു പരസ്യം, എന്നാ ഞങ്ങൾ വിവർത്തനം ചെയ്യും. ഏയ്, തേജസ്സുകാരനാണ് ഞാൻ നേരത്തെ വായിച്ച
അള്ളാഹുവിന്റെ ഭൂമിയിൽ ഭരണത്തിന് വാലെടുക്കണം, മുസൽമാന്റെ നിർബന്ധ കടമയാണ്, ആയുധമെടുത്തിട്ട് ഇസ്ലാമികേതര ഭരണകൂടങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കണം, രാജ്യത്ത് പ്രതികാരദാഹികളായി വളരണം. പ്രതിരോധമല്ല, അതും അറിയാ. പ്രതിരോധം സർക്കാർ അനുവദിക്കുന്ന കാര്യമാണ്, അത് പ്രത്യേക അവകാശം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രതിരോധം ഇസ്ലാമിലും അനുവദിച്ചാണ്, സർക്കാരും അനുവദിച്ച രാജ്യദ്രോഹമാവില്ല. പക്ഷേ NDF രാജ്യദ്രോഹമാണ്, അത് പ്രതിരോധമല്ല, അത് പ്രതികാരമാണ്. ആ പ്രതികാരത്തെ ന്യായീകരിക്കാൻ വേണ്ടി കടന്നു വന്ന ആളുകൾ എന്താ പറയുന്നത്? ഇതാ അവസാനം അവർ പുറത്തിറക്കാൻ തീരുമാനിച്ചു, ഞങ്ങളും വിചാരിച്ചു അന്ന് പുറത്തിറങ്ങട്ടെ. അങ്ങനെ മൗദൂദിയുടെ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന പുസ്തകം പുറത്തു വന്നാൽ, നേരത്തെ പറഞ്ഞില്ലേ NDF നേതാവ് എന്ത്, ഇവിടെ ഇവര് പുസ്തകം പുറത്തിറക്കിയ ആദ്യം ഇറാ സെന്റർ പൂട്ടേണ്ടി വരും. കാരണം എന്താ? ഇതിന്റെ അസലവിടെ, അസലവിടെ. ഇവരിപ്പോ വിവർത്തനം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ വിവർത്തനം ചെയ്യുമെന്ന് കണ്ടു,